സുലാമു അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്ന ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കുറുമ. അപ്പോൾ രാവിലെ റെഡിയാക്കുന്നത് ചിക്കൻ കുറുമയാണ്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, ബീച്ചിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ബീച്ചിലെ കാഴ്ചകളും ഒക്കെ കാണിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിലെ ആ അഴുക്കൊക്കെ ഒന്നെടുത്ത് മാറ്റുകയാണ്. ബ്രെഡും കാര്യമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മൈദമാവിട്ടിട്ട് നന്നായിട്ടിത് കഴുകിയെടുക്കുകയാണ്. മൈദമാവിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൽ ഉളുമ്പുമണം മാറും. മൈദമാവോ ഗോതമ്പ് മാവോ ഒക്കെ ഇട്ട് നമുക്കിത് കഴുകിയെടുക്കാവുന്നതേയുള്ളൂ. അങ്ങനെ നമുക്കൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരിപ്പ പാത്രത്തിലേക്ക് ഇത് കഴുകി വെക്കണം. എങ്കിലും നല്ല വെള്ളം പോയിട്ട് നമുക്ക് കുറുമ റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളത്തോട് കൂടി ഏത് കറിക്ക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം ഇതുപോലെ കഴുകിയിട്ട് ഇത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറുമ റെഡിയാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളിയൊക്കെ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു. ഇറച്ച് കഴുകി മാറ്റി ആ വെള്ളം പോകുന്ന സമയത്തൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പത്തിരിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു സവാള വാങ്ങിട്ട് വരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പത്തിരിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ പത്തിരിയുടെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പത്തിരിയൊക്കെ ഞാനൊരു വീഡിയോയിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് അടച്ചൊക്കെ വെക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വാങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടും. അപ്പോൾ പച്ചമണം മാറുന്നത് വരെയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. അപ്പോൾ വഴറ്റി ഒക്കെ എടുക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ട് കുറുമ ഈസി ആയിട്ട് റെഡിയാക്കാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തത്. ആ തക്കാളിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വരും. തക്കാളി വഴണ്ട് വന്നതിന് ശേഷം ഒരു കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കിഴങ്ങ് ചേർക്കും, നല്ലൊരു ടേസ്റ്റാണ് കുറുമയ്ക്ക് കിട്ടുന്നത്. ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ട് ഈ സമയം വഴറ്റിയെടുക്കുകയാണ്. അപ്പം കിഴങ്ങിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി പിടിക്കും, അതുകൊണ്ടാണ് ഈ സമയം ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലൊരു കുറുമയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച്, അപ്പോൾ കിഴങ്ങും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അത് ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ മുളക് പൊടിയുടെ അളവ് ഇതിൽ കുറവാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഏറെ ചേർക്കുന്നത്. അതുപോലെ ചിക്കൻ മസാലപ്പൊടി ഒരു അര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ചിക്കനോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുകയാണേ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ആവശ്യത്തിന് വെള്ളം അത് കഴിഞ്ഞ് ചേർത്താൽ മതി. ഞാൻ ഒരു മിനിറ്റ് അടച്ച് വെച്ചിട്ടാണ് വെള്ളം ചേർത്തത്. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിക്സിയുടെ ചാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു അര ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. മുഴുവനോടുള്ളതാണ് ചേർക്കുന്നത്, ഇല്ലെങ്കിൽ പൊടിയാണെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ഞാൻ ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട്. ആ വെള്ളത്തോടു കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുത്തോണ്ട് വരാം. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം. അത് റെഡിയാക്കി എടുത്തിട്ട് അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയോ സവാളയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഒരു പകുതി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സവാളയൊക്കെ ചേർത്തുകൊണ്ടാണ് ഒരുപാട് ചേർക്കാത്തത്. പിന്നെ ലാസ്റ്റ് ഒരു താളിപ്പുള്ളത് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു കളർ കിട്ടും, അല്ലെങ്കിൽ കുറുമയ്ക്ക് കളറ് കാണില്ല. മഞ്ഞ കളറിലിരിക്കും, നമ്മൾ അധികം മുളക് പൊടി ചേർക്കാത്തുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണയ്ക്ക് കുറവ് തോന്നിയിട്ടുള്ളത് കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് തേങ്ങ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പം ഞാൻ അടപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിക്കന് കറക്റ്റ് പരിവാണ് വെള്ളമൊക്കെ. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കാഷ്നട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചുവ ഉണ്ടാകും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറുകും കേട്ടോ. ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ഒന്നുകൂടെ വറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാൻ ഉപ്പുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണേ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് ഇരുന്നെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഇത് തിളപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ താളിച്ച് ആ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ താളിച്ച് താളിപ്പൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ടിത് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറുമേ റെഡി ആയിട്ടുണ്ട്. ഞാൻ മാറ്റിയേക്കുകയാണ്. ഇതേ പത്തിരിക്ക് ഞാൻ ഇതേ മാവ് റെഡിയാക്കുകയാണേ. ഞാൻ ഇന്ന് കുക്കറിലാണ് റെഡിയാക്കുന്നത്. ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്നൊക്കെ കണക്കിലൊക്കെ വെള്ളം എടുത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ടാണ് ഇത് പരത്തിയെടുത്തത്. അപ്പോൾ ഞാൻ കുഴച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിക്കാത്ത വീഡിയോ ലെങ്ത് ആണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിനി പത്തിരി ചുട്ടെടുക്കുകയാണ്. ചൂടായ പാലിലേക്ക് പത്തിരി ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ്. ഞാനിത് പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുത്തത്, പരത്തിയിട്ടില്ല. എന്നിട്ട് പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പത്തിരിയാണിത്. കുക്കറിൽ ഇതുപോലെ അടച്ച് വെച്ചാൽ മതി. നമ്മൾ വാട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കുക്കറിൽ അടച്ച് വെക്കണം. അപ്പോൾ ആവിയിലിരുന്ന് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മാവ്. അപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ടേബിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പത്തിരി കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കുറുമ എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ്. ഇതുപോലെ റെഡിയാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ റെഡിയാക്കി നോക്കുക. അപ്പോൾ ഞങ്ങൾ പത്തിരി കഴിക്കുകയാണേ. അപ്പോൾ ഇക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തിരി എല്ലാം കഴിച്ചതിന് ശേഷം ഉച്ചത്തെ കാര്യം റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പണിയും കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചോറ് വെന്തതിന് ശേഷം നമുക്ക് വടിക്കണം. അപ്പോൾ മുക്കാൽ വേവായിട്ടുണ്ട്. ഒന്നുകൂടെ തിളച്ചതിന് ശേഷം ഞാൻ വടിക്കും കേട്ടോ. ഞാനിത് റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ മത്തങ്ങ വൻപയറും കൂടെ ഉടച്ച് വെക്കുകയാണ്. മത്തങ്ങ ഇരുന്ന് ഫ്രിഡ്ജിലിരുന്ന് ചീയുന്നത് കൊണ്ട് ഇപ്പോൾ ഞാനൊരു തഴുക്കൊക്കെ കളയേണ്ടാന്ന് വിചാരിച്ചു. എന്താ മത്തങ്ങ വൻപയറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചിക്കൻ ആയതുകൊണ്ട് ഇന്ന് ഉച്ചത്തേക്ക് ചിക്കനൊന്നും എടുക്കുന്നില്ല, മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് രാവിലത്തെ കറി കൂടുതൽ റെഡിയാക്കി വെച്ചെങ്കിൽ നമുക്ക് വൈകുന്നേരവും പത്തിരി ആക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കറി കൂടുതൽ വെച്ചത്. അപ്പോൾ ഞാൻ തക്കാളി, മുരിങ്ങക്കായും ചക്കക്കുരിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ഇതാണ് കറിയെ. പിന്നെ മോര് കാച്ചിയതുകൊണ്ട് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തക്കാളി, മുരിങ്ങക്കായും വൻപയറും മത്തങ്ങയും മുട്ട വറുത്തതുമൊക്കെയാണ് ഇന്നത്തെ കറി കേട്ടോ. അപ്പോൾ ഞാൻ ഇതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ആവും. പിന്നെ അത് അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഇടയ്ക്ക് ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പൊക്കെ ഈ തക്കാളി മുരിങ്ങക്കാടൊക്കെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണിക്കാൻ. അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മുട്ട വറക്കാൻ പോവുകയാണേ. എണ്ണ ചൂടാൻ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട്. അപ്പോൾ എനിക്ക് വറക്കുന്ന കുരുമുളക് പൊടി ഇതുപോലെ ഇട്ടിട്ട് വറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉള്ളിയൊന്നും അരിയുന്നില്ല. ഇതുപോലെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഉപ്പ് മുട്ട മാത്രം മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടം. ഞാൻ ഇവിടെ ഇക്കായ്ക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുകയേ വെറുതെ കഴിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാതെയാണ് ഇഷ്ടം. അങ്ങനെ രണ്ട് രീതിയിൽ ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോറ് വിളമ്പുകയാണ്. പ്ലേറ്റിലേക്ക് ഞാൻ കുത്തിരിച്ചോറാണ് ഇന്ന് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ അത് ചൂടോടെ വിളമ്പുകയാണ്. ചോറിൻ്റെ കൂടെ നമ്മൾ എടുത്തേക്കുന്ന മത്തങ്ങ വൻപയറ് മുട്ട വറുത്തത് പിന്നെ കറിയായിട്ട് തക്കാളി മുരിങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഇതൊക്കെയാണ്. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. മത്ത അതുപോലെ തന്നെ മത്തി വറക്കാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് മുട്ട വറക്കാമെന്ന്. ആ മത്തിയൊക്കെ വെട്ടി ഞാൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നാളെ എടുക്കാമെന്ന് കരുതി ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയൊക്കെ ഇട്ട് വെച്ച കറി. അപ്പോൾ ചക്കക്കുരു കിട്ടിയത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞില്ലോ, ചക്ക കിട്ടിയിരുന്നു ശ്രീലങ്കയിൽ നിന്ന്. അപ്പോൾ ആ കുരു ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതാ ഈ മുരിങ്ങ കറി വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ എന്നാലും ഒരു കറിയാവുമല്ലോ. നാട്ടിലൊക്കെയാണ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക് തക്കാളി ഇടാതെ തന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മോരും കാച്ചി
എൻ്റെ കയ്യിൽ ഉള്ള പോലെ ഞാൻ ചെയ്തത് മാങ്ങ ഇല്ലായിരുന്നു, പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചാറും എടുത്തിട്ടുണ്ട്, മാങ്ങ അച്ചാർ. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഊണിനുള്ള കറികളൊക്കെ. അപ്പോൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഊണ് കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 1:30 ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇന്ന് ലീവുള്ള ദിവസം പുറത്ത് പോകാമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ ദിവസം ബിരിയാണി അങ്ങനെയുള്ള കാര്യമുണ്ട്. ഫ്രൈഡേ അല്ലാത്തതുകൊണ്ട് സാധാരണ ഇതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുകയാണേ. ഇന്ന് ചായ ഒന്നും വീട്ടിൽ നിന്ന് കുടിച്ചില്ല, പുറത്തുനിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മലബാർ എക്സ്പ്രസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്. നല്ല ചായയും കടി ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുന്നത് മലയാളികളുടെ ഷോപ്പാണ്, നല്ലൊരു ഷോപ്പാണ്, ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഷോപ്പാണ്. ആർക്കും ഇവിടെ വരികയാണെങ്കിൽ റൂവിലാണ് ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ ആ ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുപാട് കടികളൊക്കെ ഇവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കടികൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞങ്ങൾ ബോണ്ട, പഴംപൊരി, അതുപോലെ ഉഴുന്നുവടയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ ചായ, ഉഴുന്നുവട, എപ്പോൾ വന്നാലും ഞാൻ ബോണ്ട എടുക്കും കേട്ടോ. വീട്ടിൽ റെഡിയാക്കിയാൽ എനിക്ക് ബോണ്ടയോട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾ ഏത്തയ്ക്കാപ്പവും പിന്നെ പഴംപൊരിയൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അത് കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ പോകുന്ന നേരത്ത് ഇവിടെ പുളിമുട്ടായൊക്കെ ഇരിപ്പുണ്ട്. നാട്ടിലത്തെ എല്ലാ ഇതും ഉണ്ട് കേട്ടോ, പുളിമുട്ടായി, പഴയ ആ മുട്ടായികളെല്ലാം ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിലേക്ക് വരുന്ന ഒന്നും ഞാൻ എടുത്തില്ല, വീഡിയോ ലെങ്ത്തും അതുപോലെ എൻ്റെ ഫോൺ ഹാങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വരുന്ന വഴിയൊന്നും കാണിക്കാഞ്ഞത്. അങ്ങനെ ബീച്ചിൽ വന്ന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബീച്ചിൽ കുഞ്ഞുങ്ങൾ കളിക്കുകയാണ്. ഞാനിന്ന് ഇറങ്ങിയില്ല കേട്ടോ, ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കുകയൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇന്ന് കഴിക്കാനായിട്ട് രാവിലത്തെ കുറുമക്കറി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയും വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റൂവിൽ തന്നെ ഗോതമ്പ് പൊറോട്ട കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടകൾ കിട്ടും. അതുപോലെ നമ്മൾ താമസിക്കുന്നിടത്തും ഉണ്ടെങ്കിൽ ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് കറിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഒന്നും റെഡിയാക്കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ സമയം ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകും ഇപ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. ബീച്ചിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ മോള് വരുന്നതായിരിക്കും. അപ്പോൾ മോള് പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ അടുത്തൊരു കുക്കിംഗ് വീഡിയോ ഇല്ലെങ്കിൽ വ്ളോഗുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.